പത്രങ്ങളെല്ലാം ഇറങ്ങിയത് ഒരു പ്രത്യേക വാർത്തയുമായിട്ടാണ്. ചിറ്റാർ പോലീസ് സബ് ഇൻസ്പെക്ടറെയും രണ്ട് പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പത്തനംതിട്ട പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ കമ്മിറ്റി അംഗമാണ്. ഞങ്ങളുടെ സുഹൃത്ത് ചിറ്റാറിലുള്ള ബിജു മോഡിയിൽ അവിടെ അനധികൃതമായി ഇവിടെ നടക്കുന്നത് പോലെ തന്നെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളും തകർത്തുകൊണ്ടേയിരിക്കുക, നിയമവിരുദ്ധമായി അനധികൃതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഖനനത്തിനെതിരെ കൺട്രോൾ റൂമിൽ വിവരമറിയിച്ചു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ചിറ്റാർ പോലീസിൽ നിന്നും ബിജു മോഡിയിലിനെ വിളിച്ചു. അങ്ങനെ വിളിച്ച് വിവരങ്ങൾ ചോദിച്ച് ഫോൺ താഴെ വെച്ചില്ല. അടുത്ത വിളി പാറമട ലോബിയുടെ ഗുണ്ടകളുടെ വിളിയാണ്. എങ്ങനെ പോലീസ് ഇവർക്ക് ഈ നമ്പർ കിട്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതി ചെന്നതായിട്ട് പാറമട ലോബി അറിഞ്ഞു? ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അവിടുത്തെ എസ് പിയെയും കളക്ടറെയും എല്ലാം ഞങ്ങൾ സമീപിച്ചു. ഇതിനെതിരെ നടപടിയെടുത്തില്ല എങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. നിശാന്തിനി ഒരു വനിതയുണ്ട്. അധികമൊന്നും ഈ മാഫിയകളുടെ പിടിയിൽപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാവാം ഈ എസ് ഐയെയും രണ്ട് പോലീസുകാരെയും സസ്പെൻഡ് ചെയ്ത വാർത്തയുമായിട്ട് ഇന്നത്തെ പത്രം ഇറങ്ങിയിരിക്കുന്നു. ഇന്ന് ഒരു 17-ാം തീയതിയാണ്, സെപ്റ്റംബർ ആണെന്നേ ഉള്ളൂ. ഓഗസ്റ്റ് 17-ാം തീയതി, കഴിഞ്ഞ മാസം 17-ാം തീയതി ഒരു നിലവിളിയുടെ 3-ാം വാർഷിക ദിനമായിരുന്നു. അത് വേറെ ആയിരുന്നല്ല, മത്സ്യ മന്ത്രിയായിരിക്കുന്ന സജി ചെറിയാൻ എന്ന മഹാൻ 3 വർഷം മുമ്പ് ഓഗസ്റ്റ് 17-ാം തീയതി രാത്രിയിൽ ഉച്ചത്തിൽ ലോകത്തോടായി നിലവിളിച്ചു, ഞങ്ങൾക്കൊരു ഹെലികോപ്റ്റർ വിട്ടുതരൂ. എന്തിനാണോ ഹെലികോപ്റ്റർ? ഞങ്ങളെ രക്ഷപ്പെടുത്താൻ. നോക്കി നിൽക്കെ മലവെള്ളം ഒഴുകി വന്ന് ഉയരുകയാണ്. തന്റെ നാട്ടുകാർ മാത്രമല്ല, താനും മുങ്ങിപ്പോകുമെന്ന ഒരു ദുസ്ഥിതിയിൽ കള്ളരാഷ്ട്രീയക്കാരന്റെ കള്ളക്കണ്ണീരായിരുന്നില്ല സഖാവ് സജി ചെറിയാന്റേത്. താൻ ഉൾപ്പെടെയുള്ള ആയിരങ്ങൾ മലവെള്ളത്തിൽ മുങ്ങിച്ചാകും. ഇവിടുന്ന് പോയ മത്സ്യപ്രവർത്തകർ, തിരുവനന്തപുരത്തുനിന്നും കൊല്ലത്തുനിന്നും പോയ മത്സ്യപ്രവർത്തകർ പന്തളം ജംഗ്ഷൻ ക്രോസ് ചെയ്യാനാവാതെ പ്രതിസന്ധിയിലായി. അതുകൊണ്ടാണ് സജി ചെറിയാൻ നിലവിളിക്കേണ്ടി വന്നത്. കടലിൽ മല്ലിടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് MC റോഡിൽ പന്തളം ജംഗ്ഷനിൽ തടസ്സമുണ്ടാക്കിയത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. അച്ചൻകോവിലാണ് MC റോഡിൽ കയറി ഒഴുകി. എന്തുകൊണ്ടൊഴുകി? ഇന്ന് കേരളം ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതി ദുരന്തങ്ങൾ, ഇതിൽ നിന്നൊന്നും നീയൊന്നും പാഠം പഠിക്കുന്നില്ലെങ്കിൽ ഭരണാധികാരികളെ എന്തിന് പറയാൻ? ഒരു മുഖ്യമന്ത്രിയല്ല ഇവിടെ ഭരിക്കുന്നത്, ഒരു മാഫിയ സംഘമാണ്. ജനാധിപത്യമല്ല ഇവിടെ ഭരിക്കുന്നത്, മാഫിയ ഭരണമാണ്. എണ്ണി എണ്ണി പറയുവാൻ ആയിരക്കണക്കിന് കാര്യങ്ങൾ കാരണങ്ങളുണ്ട്. ഞാൻ കേരളത്തിലെ നിരവധി ജനകീയ സമരങ്ങളോടൊപ്പമുള്ള ആളാണ്. ഇന്ന് ഞാൻ കേരളത്തിൽ അലയടിച്ചുയർന്നു വരുന്ന കേരളയിൽ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ സംസ്ഥാന ജനറൽ കൺവീനർ എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങൾക്കറിയുമോ, കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കൊള്ള, 1,26,000 കോടി രൂപയുടെ കൊള്ള നടത്താൻ പോകുന്ന ഒരു പദ്ധതി, 20,000 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ പോകുന്ന ഒരു പദ്ധതി, കേരളത്തിന്റെ മധ്യത്തിലൂടെ ഒരു നെടുങ്കോട്ട കെട്ടാൻ പോകുന്ന ഒരു പദ്ധതി. എന്താണോ നിയമസഭയിൽ ചർച്ച ചെയ്യാത്തത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കൾക്ക് 99 മിൻബലമുണ്ടല്ലോ, വെറും 41 പ്രതിപക്ഷം. നിങ്ങൾ വെക്കുന്ന ഏത് കടലാസം പാസാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നിരിക്കാൻ, എന്തുകൊണ്ടാണ് നിയമസഭയിൽ ഈ പദ്ധതിയുടെ DPR ചർച്ച ചെയ്യാത്തത്, ജനങ്ങളോട് ചർച്ച ചെയ്യാത്തത്? ചർച്ച ചെയ്യില്ല, ചർച്ച ചെയ്താൽ പദ്ധതി പിൻവലിക്കേണ്ടി വരും. ഇത് തന്നെയാണ് ഇവിടെ സുരേഷ് സാറൊക്കെ എത്ര വിവരാവകാശം വെച്ച് കടലാസ് എടുത്താലും ഈ പോലീസ് ഏമാന്മാർക്കൊന്നും നട്ടല്ലില്ലാത്തതുകൊണ്ട് നടപ്പിലാവില്ല. പക്ഷെ നട്ടല്ലുള്ള പോലീസുകാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. DGP ആയിരുന്ന RB ശ്രീകുമാർ മലയാളി എന്തുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നതെന്ന് അറിയുമോ? ഓരോ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഞാൻ ബാധ്യതപ്പെട്ടിരിക്കുന്ന ഭരണഘടനയോടും
ഭരണ വ്യവസ്ഥയോടും നീതിന്യായ വ്യവസ്ഥയോടും ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ അതിക്രമങ്ങളും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറ്റ് പോലീസ് ഓഫീസർമാരും നടത്തിക്കൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങൾ മുഴുവൻ ഹൈക്കോടതി ജസ്റ്റിസിന് അപ്പോഴപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. എന്റെ ബാധ്യത ഈ കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന ആളുകളെ അല്ല ഇന്ത്യൻ ഭരണഘടനയോടാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആർ ബി ശ്രീകുമാർ പ്രവർത്തിച്ചത്. അതുകൊണ്ട് അയാളെ കൊല്ലാൻ കഴിഞ്ഞില്ല, കൊല്ലാൻ കഴിഞ്ഞില്ല, ഇല്ലെങ്കിൽ കൊല്ലുമായിരുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടം വരെ എത്തിയത് ഒരുപാട് പോരാട്ടങ്ങളിലൂടെയാണ്. നമ്മൾ ഒരുപാട് വെയിൽ കൊള്ളേണ്ടി വരും, നമ്മൾ ഒരുപാട് വിയർക്കേണ്ടി വരും, നമ്മൾ ഒരുപാട് തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ പറയേണ്ടി വരും. വഴി നടക്കാനും തുണി ഉടുക്കാനും അക്ഷരം പഠിക്കാനും ഈ നാട്ടിൽ കേരളത്തിൽ അനതിവിദൂരമല്ലാത്തൊരു പിന്നോട്ടുള്ള ചരിത്രമുണ്ടല്ലോ. എന്തായിരുന്നു സംഭവിച്ചത്? നടന്നില്ലേ? സമരം വിജയിച്ചില്ലേ? നാണുവിനെ നമ്മുടെ വീടുകളിൽ കയറ്റരുതെന്ന് പറഞ്ഞത് നായരും നമ്പൂതിരിയുമല്ല, പറഞ്ഞലീഴവ പ്രമാണിമാർ തന്നെയാണ്. ആ നാണുവാണ് ശ്രീ നാരായണ ഗുരുദേവനായി മാറിയത്. അയ്യങ്കാളിയെ യജമാനന്മാർക്ക് വേണ്ടി ആക്രമിക്കാൻ ഒരുപാട് സ്വജാതിയിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു. മന്നത്ത് പത്മനാഭന്റെ പ്രസംഗങ്ങൾ 1926 പ്രസംഗങ്ങൾ NSS പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, വായിച്ചു നോക്കണം. ഇന്നത്തെ ഭരണക്കാരുടെ തോന്നിവാസങ്ങൾ എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാവും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത് സമരങ്ങളെക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. സമരങ്ങളിലൂടെ അല്ലാതെ മനുഷ്യന്റെ ഒരാവശ്യവും നേടിയെടുത്തിട്ടില്ല, ഒരാവശ്യവും നേടിയെടുത്തിട്ടില്ല. ഒരു ഭരണാധികാരികളുടെ ഔദാര്യം കൊണ്ട് മനുഷ്യന്റെ അവകാശങ്ങൾ ഒന്നും നേടിയെടുത്ത ചരിത്രമില്ല. പോരാട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഇവിടെ പോരാടുന്നത്. കേരളത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാ. ഈ പോരാട്ടം പരാജയപ്പെടുമെന്ന് ആരെങ്കിലും ശങ്കിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല, കാരണം അങ്ങനെയാണ് നമ്മുടെ കാലം. പക്ഷെ 2023 പരാജയത്തിന് പിണറായി വിജയൻ സിഖാവേ നിങ്ങൾ പകരം വീട്ടുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ വിജയം നേടാനും ഇവിടെ കഴിയും. പാലക്കാട്ട് പ്ലാച്ചിമടയിൽ ഒരു കച്ചിക്കുടില് കെട്ടി കമ്പനിയുടെ എതിർവശത്ത് ഒരു സത്യാഗ്രഹം ഇരുന്ന മയിലമ്മയുടെ കച്ചിക്കുടില് പൊളിച്ച് കത്തിച്ച പാരമ്പര്യമുള്ള മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറയുന്നു, നടക്കില്ല, നടക്കില്ല. കേരളം എത്രയോ സമരങ്ങളിലൂടെ നിങ്ങളെ മുട്ടുകുത്തിച്ചു, പറഞ്ഞില്ലേ താങ്കൾ ചെങ്ങറക്കാര് ഞാൻ വിചാരിച്ചാൽ 2 മിനിറ്റ് കൊണ്ട് ഒഴിപ്പിക്കുമെന്ന്? കഴിഞ്ഞു. ഹൈക്കോടതിയുടെ ഉത്തരവും കൊണ്ട് വന്നില്ലേ നിങ്ങളുടെ അച്യുതാനന്ദൻ? കഴിഞ്ഞില്ലല്ലോ. ഒഴിപ്പിക്കാൻ പറഞ്ഞു ഹൈക്കോടതി, വീണ്ടും അവരെ ഒഴിപ്പിക്കരുതെന്ന് പറഞ്ഞില്ലേ? പറയിച്ചോ. അതുകൊണ്ട് വിലപ്പിൽശാലയിൽ പത്തനംതിട്ടയിലെയും കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും സാറന്മാര് പോലീസുകാരണിനിരുന്നല്ലോ, പരാജയപ്പെടുത്താൻ കഴിഞ്ഞോ? ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നല്ലോ, കോർപ്പറേഷൻ സമ്പാദിച്ച ഉത്തരവ് എന്തേ കഴിഞ്ഞില്ല, കഴിയില്ല. ഇതൊന്നും രാഷ്ട്രീയ പാർട്ടികളുടെ സമരമായിരുന്നില്ല, പുതിയൊരു സമര നേതൃത്വം ഉയർന്നു വരികയാണ് കേരളത്തിൽ. പുതിയൊരു സമര നേതൃത്വം, അത് ബ്രാൻഡഡ് പാർട്ടി നേതാക്കന്മാരല്ല, ബ്രാൻഡഡ് പാർട്ടി നേതാക്കന്മാരല്ല, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ചെറിയ കക്ഷികളുണ്ട്. അതെ, ഞാൻ SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഈ പാർട്ടി ഉണ്ടായിരിക്കുന്നത് ഭരിക്കാനും വോട്ട് പിടിക്കാനും ആളെ കൂട്ടാനുമല്ല, സമരം ചെയ്യാനും ഇവിടെ ഒരു പാർട്ടി വേണം, ജനങ്ങളുടെ പ്രതിപക്ഷം ഉണ്ടാവണം എല്ലാവരും ഭരിക്കാൻ. എത്രയോ തവണ പിണറായി വിജയൻ സഖാവിന്റെ പാർട്ടി ഈ SUCIയുടെ മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മമതാ ബാനർജി മന്ത്രിസ്ഥാനവും വെച്ച് നീട്ടിയിട്ടുണ്ട്, വേണ്ടെന്ന് പറഞ്ഞു. കാരണം ജനങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും തെരുവിലുണ്ടാവണം, തീരത്തുണ്ടാവണം. അതെ, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ പറയാൻ കഴിയും, നിങ്ങൾക്ക് വിലക്കെടുക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ ഇന്ന് ഉയർന്നു വരികയാണ്, വളർന്നു വരികയാണ്. എല്ലാ പാർട്ടികളിലും നന്മയ്ക്കും തിന്മയ്ക്കും അവിടെ ഭാഗത്ത് നിൽക്കുന്നവരുണ്ട്. ഇവിടെ നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന പാർട്ടി നേതാക്കന്മാർ വരുന്നുണ്ടാവും, തിന്മയുടെ ഭാഗം അത്രേ. അങ്ങനെ നിന്നത് കൊണ്ടാണ് സഖാവ് MA ബേബിയെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയെ തെങ്ങിൻ ചവിട്ടിലിരുത്തിക്കൊണ്ട് ആറാട്ടുപുഴയിൽ
മേധാപട്കളുടെ യോഗം നടത്തിയത് പെരുമ്പള്ളിയിൽ വേറെ ആരുമല്ല അവരുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞു എന്താണ് നയം നയം ചോദിച്ചു ആ നയമുള്ളവർ ഇവിടെ കേറണ്ട എന്ന് പറഞ്ഞു എംഎൽഎ ദേവകുമാർ ഇരുന്നില്ലേ തെങ്ങിൻ ചുവട്ടിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ വിവരമുള്ളവൻ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ജാതിയും മതവും നോക്കാതെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കും അവരെ ജനങ്ങൾ സ്വീകരിക്കും അംഗീകരിക്കും ആദരിക്കും ഇന്ന് അത്തരത്തിൽ ആദരവ് പിടിച്ചു പറ്റുന്ന ഒരു കക്ഷി ഭരണ രാഷ്ട്രീയ പിൻബലവുമില്ലാത്ത ആളുകളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് വിജയത്തിന്റെ സൂചന ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സമരം വിജയിക്കുന്നില്ല എങ്കിൽ നമ്മൾ ജനിപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാം മരിച്ചുപോയി എന്ന് കരുതേണ്ടി വരും അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അങ്ങനെ കരുതേണ്ടി വരും നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ ഒരു അമ്മച്ചി ഇവിടെ വന്നിരുന്നു ഇതുപോലെ ഇരിക്കാൻ ആയിരക്കണക്കിന് അമ്മച്ചിമാരുണ്ടാവും വിളപ്പിൽ ശാലയിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ 10,000 ആളുകൾ അപ്പുറവും ഇപ്പുറവും പോലീസും ജനങ്ങളും നിൽക്കുന്ന ആ റോഡിലേക്ക് തറയിലേക്ക് കിടത്തിക്കൊണ്ടാണ് അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന ബുർഹാൻ എന്തും ചെയ്യാൻ ആവശ്യപ്പെട്ടത് പോലീസിനോട് അങ്ങനെ 1,000 ആളുകൾ ഇത്തരം വേദികളിൽ അണിനിരക്കും അണിനിരന്നിട്ടുണ്ട് ഇനിയും നിരക്കും മുന്നോട്ടുള്ള ചരിത്രം അതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭത്തിന് എക്കാലത്തും ഇനിയും SUC കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണയല്ല ഒപ്പം ചേർന്നുള്ള പ്രവർത്തനം എന്തും നേരിടാനുള്ള പ്രവർത്തനം ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള പ്രവർത്തനം പ്രസംഗിച്ചിട്ട് വീട്ടിൽ പോവാനല്ല ജനങ്ങളോടൊപ്പം നിന്ന് മരിക്കാൻ ഉണ്ടാവുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു പറയുന്നതിന് വേണ്ടി വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റായ VA അബൂബക്കർ അവരുടെ ആദരവ് ഏറെ ബഹുമാന്യനായ